നമ്മുടെ ഗപ്പികളുടെ കുളം അറ്റാറായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മഴയത്ത് കുളത്തിൽ വെള്ളം കയറിയതാണ് ഏറെ ആശ്വാസമായത്. കുളത്തിൽ ഇപ്പോൾ നേരത്തെക്കാളും അത്യാവശ്യം കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗപ്പികളും ആപ്പിൾ സ്നേലുകളും എല്ലാം അത്ര ബുദ്ധിമുട്ടില്ലാതെയാണ് കുളത്തിൽ കഴിയുന്നത്. വറ്റാറായ കുളത്തിൽ ആപ്പിൾ സ്നേലുകൾ കുറഞ്ഞു വന്നപ്പോൾ നേരത്തെ കാണാത്ത ആപ്പിൾ സ്നേലുകളെല്ലാം പുതുമഴയത്ത് ഇപ്പോൾ കാഴ്ചയിൽ വന്നിരിക്കുകയാണ്. കുളത്തിന്റെ എവിടെ നോക്കിയാലും ആപ്പിൾ സ്നേലുകളെ കാണാൻ കഴിയും. അതുപോലെ കുളത്തിനോട് ചേർന്നുള്ള പുല്ല് കയറി കിടക്കുന്ന ചപ്പുകൾക്കിടയിലും ആവട്ടെ അവിടെയും ആപ്പിൾ സ്നേലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വെള്ളം കുളത്തിൽ കൂടിയതുകൊണ്ട് തന്നെ കുളത്തിൽ ആപ്പിൾ സ്നേലുകൾ ഇനി കൂടുകയുള്ളൂ. കാരണം പുതുവെള്ളത്തിൽ ഇവ ഒരുമിച്ച് കൂട്ടമായി കിടക്കുന്നത് പ്രജനന സമയം അടുത്തതുകൊണ്ടാണ്. അങ്ങനെ ആപ്പിൾ സ്നേലിന്റെ കാഴ്ചകൾ കുളത്തിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആകട്ടെ കുളത്തിന്റെ അടുത്തായി നമ്മുടെ വുഡ് ഫ്രോഗിനെയും കാണുവാനിടയായി. ഇനി നമ്മുടെ കുളം വെള്ളം വറ്റാതെ ഇതുപോലെ തന്നെ കിടന്നാൽ നമുക്ക് കുളത്തിൽ നിന്നും ഗപ്പികളെയും ആപ്പിൾ സ്നേലുകളെയും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ കഴിയും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.